ഓക്കെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ് നമ്മളിവിടെ പറയുന്നത്, തിയറീസ് ഓഫ് റിയാക്ഷൻ റേറ്റ്സ് എന്നൊരു കൺസെപ്റ്റ്. നമുക്കറിയാം യൂണിമോളിക്കുലർ റിയാക്ഷനുണ്ട്, ബയോമോളിക്കുലർ റിയാക്ഷനുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണ്? ഒരു യൂണിമോളിക്കുലർ റിയാക്ഷനിലുള്ള തിയറി, ദറ്റ് മീൻസ് തിയറി ഓഫ് എ യൂണിമോളിക്കുലർ റിയാക്ഷൻ. ആൻഡ് ദ വെരി ഇമ്പോർട്ടൻ്റ് തിയറി ഇസ് എ ലിൻമാൻ തിയറി ഓഫ് എ യൂണിമോളിക്കുലർ റിയാക്ഷൻ, ദറ്റ് ഈസ് ലിൻമാൻ തിയറി ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻ. നമ്മളൊരു യൂണിമോളിക്കുലർ എന്ന് വെച്ചാൽ യൂണിമോളിക്കുലാരിറ്റി, മോളിക്കുലാരിറ്റി എന്താണ്? വൺ ആണ്. ഒരു യൂണിമോളിക്കുലർ റിയാക്ഷൻ ഞാൻ കൺസിഡർ ചെയ്തു, ദറ്റ് മീൻസ് എ ഗ്യൂസ് പി എന്നാണ്. അതൊരു ഡീകമ്പോസിഷൻ ആകാം, അല്ലെങ്കിൽ ഒരു ഐസോമറൈസേഷൻ. ഓക്കെ, ഏത് വേണമെങ്കിലും ഡീകമ്പോസിഷൻ ഓർ ഐസോമറൈസേഷൻ. ഇനി നോക്കി ഈ തിയറി എന്തിൻ്റെ ബേസിസിലാണ്, അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിസം എന്തിൻ്റെ ബേസിസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു യൂണിമോളിക്കുലർ റിയാക്ഷൻ, ആ ഒരു യൂണിമോളിക്കുലർ റിയാക്ഷനിലുള്ള മോളിക്യൂൾസ് എങ്ങനെയാണ് ആക്ടിവേഷൻ എനർജി അറ്റെയിൻ ചെയ്യുന്നത്, ദാറ്റ് ഈസ് എ ബേസിക് കൺസെപ്റ്റ് ഓഫ് ദിസ് തിയറി. Or how do the molecules in a unimolecular reaction attain activation energy? We are going to find out how the activation energy is attained for the unimolecular reaction. Okay, let us look what is the answer. This mechanism has three steps. First one is the activation, second one is the deactivation, and the third one is the reaction. Okay, first of all we can discuss what is activation. ഇവിടെ നോക്കി, ആക്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നമുക്ക് നോക്കണം. ഇവിടെ ജസ്റ്റ് നിങ്ങൾ എന്താണ് എന്നുള്ളത് അവരുടെ ഒരു ഇക്വേഷൻ പോലെ തന്നിട്ടുള്ളത് എന്താണെന്ന് നോക്കുക. എ പ്ലസ് എ ഗ്യൂസ് എ സ്റ്റാർ പ്ലസ് എ, ഒരു ആക്ടിവേറ്റഡ് എനർജൈസ്ഡ് ആയിട്ടുള്ള ഒരു മോളിക്യൂൾ ഫോം ചെയ്തു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എനർജൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂളിനെ ഞാൻ എന്ത് പറയുന്നത്, A star എന്ന് പറയുന്നത്. ഹിയർ ദ റേറ്റ് കോൺസ്റ്റൻ്റ് ഇസ് ഗിവൺ ആസ് K1 ഫോർ A പ്ലസ് A ഗിവ്സ് A star പ്ലസ് A, ആൻഡ് ദിസ് ഇസ് ദ സ്റ്റെപ്പ് ഓഫ് ആക്ടിവേഷൻ. ആൻഡ് ദ റേറ്റ് ഇക്വേഷൻ ക്യാൻ ബി ഗിവൺ ആസ് റേറ്റ് ഇസ് ഈക്വൽ ടു K1 ഇൻറ്റു A സ്ക്വയർ. ദ മോളിക്യൂൾ A ആർ എനർജൈസ്ഡ് ത്രൂ ദ കൊളോയിഡ് വിത്ത് അതർ അനദർ സിമിലർ റിയാക്ടൻ മോളിക്യൂൾ A, ദാറ്റ് ഈസ് ബയോമോളിക്കുലർ കൊളീഷൻ ആൻഡ് ഗെറ്റ് ആക്ടിവേറ്റഡ്. ഈ ഒരു എ ആരുമായിട്ട് കമ്പൈൻ ചെയ്തു, മറ്റൊരു എയുമായിട്ട് കമ്പൈൻ ചെയ്തു, അത് എന്ത് ഫോം ചെയ്തു, ഒരു ആക്ടിവേറ്റഡ് മോളിക്യൂൾ ആയിട്ട് മാറി. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് മെക്കാനിസം. ഈ ഒരു ആക്ടിവേഷൻ എന്ന സ്റ്റെപ്പിലുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, നമ്മൾ എല്ലാ റിയാക്ടൻ മോളിക്യൂളും എന്തായിട്ട് മാറി, ഒരു എനർജൈസ്ഡ് മോളിക്യൂൾ ആയിട്ട് ചേഞ്ച് ചെയ്തു. പക്ഷേ നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്ന് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഈ ഒരു എനർജൈസ്ഡ് ആയിട്ടുള്ള ഈ മോളിക്യൂള് എന്ത് തരണമെന്നില്ല, ഈ എനർജൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂള് തന്നെ പ്രോഡക്റ്റ് തരണമെന്നില്ല. ഇതിനകത്തുള്ള ചില എനർജൈസ്ഡ് ആയിട്ടുള്ള മോളിക്യൂള് മറ്റൊരു എയുമായി കമ്പൈൻ ചെയ്ത് വീണ്ടും അതൊരു എന്ന് പറയുന്ന മോളിക്യൂള് തന്നെ തരാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് ഡീആക്ടിവേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ അകത്ത് പറയുന്നത്. ഇവിടെ നോക്കി, എ സ്റ്റാർ പ്ലസ് എ gives A plus A, that is deactivation. ഇവിടെ എന്ത് ഫോം ചെയ്തിട്ടില്ല, ആക്റ്റീവ് ആയിട്ടുള്ള ഒരു എ സ്റ്റാർ ഫോം ചെയ്തിട്ടില്ല. നേരത്തെ എന്തായിരുന്നു ആക്ടിവേഷൻ എന്ന് പറയുന്നത്, എ പ്ലസ് എ ഗ്യൂസ് എ സ്റ്റാർ പ്ലസ് എ എന്നായിരുന്നു. അതിനകത്തുള്ള ഒരുപാട് എ സ്റ്റാറുകൾ നേരത്തെ ഫോം ചെയ്തിട്ടുണ്ടാവും, അതിനകത്തുള്ള കുറച്ച് എ സ്റ്റാർ അതാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. എ ലിറ്റിൽ ഓഫ് ദ എ സ്റ്റാർ ഇസ് കമ്പൈനിങ് വിത്ത് എ ടു ഫോം എ പ്ലസ് എ. That means here not the activation is taking place, here the deactivation is taking place. That means energized molecule is getting changes into not energized molecule. That means the step is called the deactivation. And the rate constant is given as K minus 1. The rate is equal to K minus 1 into concentration of A star into concentration of A. Here it is given as all the activated molecule do not give the product. All the activated molecule that is produced in activation step do not gives the product. There exists a time lag between the activation and the reaction. That is the deactivation is taking place. That is why there is a time lag between activation and reaction. That is, there is a possibility that one of the portion of the activated molecule may get deactivated to A. Activation step will ulla A ella A yum A endaiittu maarunu A സ്റ്റാർ ആയിട്ട് മാറുന്നു.
പക്ഷേ എല്ലാ എസ്റ്റാറും നമുക്ക് പ്രോഡക്റ്റ് തരാതെ അതിനകത്തുള്ള ചില എസ്റ്റാറുകൾ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള മോളിക്യൂളുകൾ ഡിആക്ടിവേറ്റായി എ എന്ന് പറയുന്ന ഒരു മോളിക്യൂളാകാനുള്ള ചാൻസസ് ഉണ്ട്. ദാറ്റ് ഈസ് അവർ സെക്കൻഡ് സ്റ്റെപ്പ്, ഡി ആക്ടിവേഷൻ. ലെറ്റ് ഇസ് ലുക്ക് വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഇസ് ദ റിയാക്ഷൻ. എന്തായിരിക്കും റിയാക്ഷൻ എന്ന് പറയുന്നത്? ഇങ്ങനെ ആക്ടിവേഷൻ പ്രോസസ്സ് വഴി ഉണ്ടായിട്ടുള്ള എ സ്റ്റാർ എന്തായിട്ട് മാറുന്നു? പ്രോഡക്റ്റായിട്ട് മാറുന്നു. ദാറ്റ് ഇസ് ദ ഫൈനൽ റിയാക്ഷൻ. ഹിയർ ഇറ്റ് ഇസ് ഗിവൺ ആസ് എ സ്റ്റാർ ഇസ് ഗിവിങ് ഇൻ ടു പി ആൻഡ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഇസ് കെ ടു ആൻഡ് ദ സ്റ്റെപ്പ് ഇസ് കോൾഡ് ദ റിയാക്ഷൻ ആൻഡ് ദ റേറ്റ് ലോ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് ആ റേറ്റ് ഇസ് ഈക്വൽ ടു കെ ടു ഇൻ ടു എ സ്റ്റാർ. ഓക്കെ ഓക്കെ, ഒരു ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എന്തായിരുന്നു പറഞ്ഞത്? ഒരു എ ഗ്യൂസ് പി എന്നുള്ളൊരു റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്? റേറ്റ് ഇസ് ഈക്വൽ ടു കെ ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് എ എന്നാണ്. പക്ഷേ ആക്ച്വലി ഇവിടെ അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. എന്താണ് ഒരു റിയാക്ഷൻ്റെ റേറ്റ് ലോ എന്ന് പറയുന്നത്? അത് ഏത് കോൺസെൻട്രേഷനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? എല്ലാ റിയാക്റ്റൻ്റെ മോളിക്യൂൾസിൻ്റെ കോൺസെൻട്രേഷനും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, മറിച്ച് അവിടെ ആ റിയാക്റ്റൻ്റ് മോളിക്യൂൾ ആക്ടിവേറ്റഡ് സ്റ്റേറ്റിലോട്ട് വന്ന് ആ ആക്ടിവേറ്റഡ് സ്റ്റേറ്റിലുള്ളത്, ദാറ്റ് മീൻസ് എനർജൈസ്ഡ് മോളിക്യൂൾ എത്ര എണ്ണം ഉണ്ടോ ആ ഒരു എമൗണ്ടിനെയാണ് ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നത്, ആ ഒരു എമൗണ്ടിനോടാണ് പ്രൊപ്പോർഷണാലിറ്റി കാണിക്കുന്നത്. വെൻ റിയാക്ഷൻ ഒക്കേഴ്സ് ദ റേറ്റ് വുഡ് നോട്ട് ബി പ്രൊപ്പോർഷണൽ ടു ദ ഹോൾ നമ്പർ ഓഫ് മോളിക്യൂൾ ബട്ട് ഓൺലി ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ദാറ്റ് മീൻസ് എ സ്റ്റാർ ദാറ്റ് മീൻസ് എനർജൈസ്ഡ് മോളിക്യൂൾ ദാറ്റ് റിമെയിൻ ആക്ടിവേറ്റഡ്. Okay, that is why the reaction is given as the rate is equal to K2 into concentration of A star. Okay, let us apply this to the steady state principle or according to the steady state approximation. What is steady state approximation? According to steady state approximation, rate of appearance which is equal to rate of disappearance. ഇവിടെ നമ്മൾ പറയുന്നത് rate of appearance of active intermediate A star. ദ അപ്പിയറൻസ് ഓഫ് എ സ്റ്റാർ എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ നോക്കി നമ്മൾ ഫസ്റ്റിലുള്ള റിയാക്ഷൻ ഒന്ന് നോക്കുക. ഫസ്റ്റിനുള്ള നമ്മൾ ഇവിടോട്ട് വന്നു ആക്ടിവേഷൻ. ഇവിടെ എ സ്റ്റാർ പ്രൊഡ്യൂസ് ചെയ്യല്ലേ ചെയ്യുന്നത്? ദറ്റ് മീൻസ് നോർമൽ എ പ്ലസ് എ ഗ്യൂസ് എ സ്റ്റാർ എന്ന് വന്നു, അതായത് ആക്റ്റീവ് കോംപ്ലക്സ് ഫോം ചെയ്തു. അപ്പോൾ ഇത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എ സ്റ്റാർ അല്ലേ? ഓക്കെ, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ദിസ് ആക്റ്റീവ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു കാര്യത്തെ എനിക്ക് എങ്ങനെ എഴുതാം? എ സ്റ്റാർ എന്നുള്ളത് ഇത് ഫോർവേഡ് റിയാക്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ എങ്ങനെ തന്നെ എഴുതി? റേറ്റ് ഇസ് ഈക്വൽ ടു കെ വൺ ഇൻ ടു എ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ ഇത് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് എ സ്റ്റാർ ആണ്. ആ ഒരു ഇക്വേഷനെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. റേറ്റ് ഓഫ് അപ്പിയറൻസ് ഓഫ് ദ ആക്റ്റീവ് ഇൻറ്റർമീഡിയറ്റ് അത് ഉണ്ടായത് ദറ്റ് ഇസ് ഈക്വൽ ടു കെ വൺ ഇൻ ടു എ സ്ക്വയർ. നെക്സ്റ്റ് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ദ ആക്റ്റീവ് ഇൻറ്റർമീഡിയറ്റ് എ സ്റ്റാർ. ഇനി എ സ്റ്റാർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കിയ സെക്കൻഡ് സ്റ്റെപ്പിൽ ഡിആക്ടിവേഷനിൽ എങ്ങനെയാണ് വരുന്നത്? ആ നേരത്തെ ഫോം ചെയ്തിട്ടുള്ള ആൾ ഡിആക്റ്റീവായിട്ട് എന്തായി മാറി? എ ആയിട്ട് മാറി. അപ്പം ഇത് ഈ ഒരു സ്റ്റെപ്പിൽ എന്ത് നടക്കുന്നുണ്ട്? അതായത് റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് നടക്കുന്നില്ലേ? എ സ്റ്റാർ എന്തായി മാറുന്നുണ്ട്? ഡിസപ്പിയർ ആയിട്ട് എന്തായി മാറുന്നുണ്ട്? എ ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് എന്താണ്? റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആക്റ്റീവ് ഇൻറ്റർമീഡിയറ്റ് ആണ്. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന സ്റ്റെപ്പ് അങ്ങനെ തന്നെയല്ലേ? റിയാക്ഷൻ എന്ന സ്റ്റെപ്പിൽ എന്താണ്? ആക്റ്റീവ് ഇൻറ്റർമീഡിയറ്റ് എന്തായി മാറുന്നു? പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഹിയർ ഓൾസോ റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആക്റ്റീവ് ഇൻറ്റർമീഡിയറ്റ് ഇസ് സീൻ. അപ്പം നമ്മൾ ഈ ഒരു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ് ഓഫ് ആക്റ്റീവ് ഇൻറ്റർമീഡിയറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ രണ്ട് ഇക്വേഷനെയും കൂടെ ഞാൻ എന്ത് ചെയ്തു? ആഡ് ചെയ്തു കെ ഇൻവേഴ്സ് എ സ്റ്റാർ ഇൻറ്റു എ പ്ലസ് കെ ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ. ഓക്കെ ഓക്കെ, ഞാൻ ഇക്വേഷനിലോട്ട് വരികയാണ്, അല്ലെങ്കിൽ എസ് എസ് പ്രിൻസിപ്പിളിലോട്ട് ഞാൻ വരികയാണ്. ദാറ്റ് മീൻസ് റേറ്റ് ഓഫ് അപ്പിയറൻസ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. ഓക്കെ, റേറ്റ് ഓഫ് അപ്പിയറൻസ് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡിസപ്പിയറൻസ്. ഇവിടെ ഞാൻ എ സ്റ്റാർ എന്താണ് കുറയാണ് ചെയ്യുന്നത്, എ സ്റ്റാറിൻ്റെ ഫോമാറ്റിലാണ് ഇവിടെ ഞാൻ നെഗറ്റീവ് സൈന് കാണിച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ എസ് എസ് എയുടെ വീണ്ടും ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്നത് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇവിടെ ഡി കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു ഡി ഇൻ ടു കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ഡി ടി. ഓക്കെ, അക്കോർഡിംഗ് ടു എസ് എസ് സി എന്താണ് ഡി എ സ്റ്റാർ ബൈ ഡി ടി? ഇവിടെ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും എങ്ങനെയാണ് ഡി എ സ്റ്റാർ ബൈ ഡി ടി എന്ന് വന്നത്. എന്താണ്? റേറ്റ് ഓഫ് അപ്പിയറൻസ് ആണ്, റേറ്റ് ഓഫ് അപ്പിയറൻസ്. ഓക്കെ, ദാറ്റ് ഇസ് ഈക്വൽ ടു കെ വൺ ഇൻ ടു എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു നേരത്തെ ഇത് K
A inverse into A star into A plus K2 into A star, which is equal to 0. Okay, ab equation engane vannu idu nammal equal 0 ennu nammal koduthu. It's the same principle prakara nammal angane cheydu. Adine varum endu varum equation il endu varunu dA star by dt which is equal to K1 into A square minus K inverse into A star into A minus K2 into A star which is equal to 0. That equation adu pole thanne cheydu. പക്ഷെ എന്ത് ചെയ്തു? അതിന് ശേഷം നമ്മളതിനെ ചേഞ്ച് ചെയ്തു. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ ഇൻറ്റർമീഡിയേറ്റിനെ ഇങ്ങ് ഔട്ട്സൈഡിൽ എടുക്കുന്നത് പോലെ നമ്മൾ എഴുതി അല്ലേ. ജസ്റ്റ് ഒന്ന് രണ്ട് സ്റ്റെപ്പ് കാണിച്ചു തന്നേയുള്ളൂ. ഞാൻ ഇങ്ങനെ എഴുതി. അപ്പോൾ അവസാനം എനിക്ക് എന്ത് വരും? കെ വൺ ഇൻറ്റു എ സ്ക്വയർ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു കെ ഇൻവേഴ്സ് ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് കെ ടു ഇൻറ്റു നോട്ട് കെ ഇൻവേഴ്സ് കെ മൈനസ് വൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് കെ ടു ഇൻ കെ ടു ഇങ്ങ് പുറത്തെടുത്തു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ. ഓക്കെ, എന്താണ് നമ്മൾ ഇൻറ്റർമീഡിയറ്റ് നമ്മൾ ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റർമീഡിയറ്റ് നമ്മൾ എടുത്തു. ആയാ അവർക്ക് ആ ഒരു ഇരിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. എ സ്റ്റാർ ഇസ് ഈക്വൽ ടു കെ വൺ ഇൻറ്റു എ ടു ബൈ കെ മൈനസ് വൺ എന്നുള്ളത് എന്താണ് കെ മൈനസ് വൺ എന്നുള്ളത് ഇതുപോലെയാണ്. അതായത് ഇവിടെ കൺസിഡർ ഉള്ളത് പോലെയാണ് വേണ്ടത്. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് കോൺസെൻട്രേഷൻ ഓഫ് എ ടു. അപ്പോൾ ദ റേറ്റ് ഓഫ് റിയാക്ഷൻ എന്താണ്? ഡി പി ബൈ ഡി ടി. ഡി കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ഡി ടി എന്നുള്ളത് എന്തുവരും? കെ, ഇത് പ്രോഡക്റ്റിൻ്റെ കേസിലാണെങ്കിൽ എന്തുവരും? കെ ടു ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാർ വിച്ച് ഇസ് ഈക്വൽ ടു കെ ടു കെ വൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ബൈ കെ ഇൻവേഴ്സ് വൺ ഇൻറ്റു എ ഇൻറ്റു എ പ്ലസ് കെ ടു. ഓക്കെ ഓക്കെ, എന്ന് വെച്ചാൽ നമ്മൾ എന്താ ഇവിടെ ചെയ്തിട്ടുള്ളത്? നമ്മൾ ഈ ഒരു എ കോൺസെൻട്രേഷൻ ഓഫ് എ സ്റ്റാറിൻ്റെ വാല്യൂ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ്സ് ഓൾ. ഓക്കെ, ഡി കോൺസെൻട്രേഷൻ ഓഫ് പി ബൈ ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു കെ ടു ഇൻറ്റു എ സ്റ്റാർ എന്നുള്ളതിന് അത് വേറെ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു എ സ്റ്റാറിൻ്റെ വാല്യൂ നമ്മൾ അവിടെ എന്ത് ചെയ്തു? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യം, അതായത് നമ്മൾ രണ്ട് ലിമിറ്റിംഗ് കേസസ്, അപ്പോൾ ഇക്വേഷൻ നന്നായിട്ട് ഓർത്തു വയ്ക്കണം. ഇവിടെ നോക്കി, ഇക്വേഷൻ കെ ടു കെ വൺ ഇൻറ്റു എ സ്ക്വയർ ബൈ കെ മൈനസ് വൺ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ പ്ലസ് കെ ടു എന്നാണ്. ഇനി നമ്മളിതിലെ രണ്ട് കേസസ് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, ഈ ഒരു തിയറിയിൽ നമ്മൾ കൊടുക്കുന്ന ഇൻമാൻ തിയറിയിൽ നമ്മൾ പറയുന്നതാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് രണ്ട് ലിമിറ്റിംഗ് കേസസ് അപ്ലൈ ചെയ്യുകയാണ്. ഇഫ് കെ ഇൻവേഴ്സ് എ ഇസ് ടു ഗ്രേറ്റർ ദാൻ കെ ടു. അപ്പോൾ ഇവിടെയാണ് കെ ഇൻവേഴ്സ് എ കിടക്കുന്നത്. ഇവിടെ നോക്കി, കെ ഇൻവേഴ്സ് വൺ ഓർ കെ മൈനസ് വൺ എ വിച്ച് ഇസ് ടു ഗ്രേറ്റർ ദാൻ കെ ടു ആണെങ്കിൽ, എന്ന് വെച്ചാൽ എന്താണ്? വേർ എ ഇസ് എ വെരി ഹൈ കെ ടു ഇസ് നെഗ്ലെക്ട്. ഇവർ ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്ക് കെ ടുവിന് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നെഗ്ലെക്ട്. നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കെ ടുവിന് എന്ത് ചെയ്യുന്നു? നെഗ്ലെക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഇക്വേഷനിൽ എന്ത് വരും? കെ ടുവിനെ നമ്മൾ ആ ഒരു ഡിനോമിനേറ്ററുള്ള കെ ടുവിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. അപ്പോൾ എന്ത് വരുന്നു? കെ ടു കെ വൺ എ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ ബൈ കെ ഇൻവേഴ്സ് എ എന്ന് നമുക്ക് വരുന്നു. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ എന്ത് വന്നു? ആ എ അങ്ങ് ക്യാൻസൽ ചെയ്ത് പോയി. നമുക്ക് ഇക്വേഷനിൽ എന്ത് കിട്ടുന്നു? അതാ ഇവിടെയുള്ള കെ ടു അങ്ങ് പോയി, ഈ ഒരു എ സ്ക്വയർ അങ്ങ് ഇത് ക്യാൻസൽ ചെയ്ത് പോവും. നമുക്ക് ഇക്വേഷൻ ഒന്ന് ചെറുതായിട്ട് കിട്ടും. റേറ്റ് ഇസ് ഈക്വൽ ടു കെ ടു കെ വൺ ബൈ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ ബൈ കെ മൈനസ് വൺ. ദാറ്റ് ഇസ് റേറ്റ് ഇസ് ഈക്വൽ ടു ഈ ഒരു വാല്യൂവിന് കെ ടു കെ വൺ ബൈ കെ മൈനസ് വൺ എന്നുള്ളതിനെ എനിക്ക് കെ എന്ന് കാണിക്കാൻ പറ്റും, ഒരു കോൺസ്റ്റൻ്റ് ആയി കാണിക്കാമെങ്കിൽ ദാറ്റ് ഇസ് കെ ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻ്റ് കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ഇ. ഈ ഒരു ഇക്വേഷനിലോട്ട് എനിക്ക് വരാൻ പറ്റും. അറ്റ് വോട്ട് ടൈം ഇഫ് യു ആർ അപ്ലൈങ് ദ കണ്ടീഷൻ കെ ഇൻവേഴ്സ് എ വിച്ച് ഇസ് ടു ഗ്രേറ്റർ ദാൻ കെ ടു എന്നാണെങ്കിൽ. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ദിസ് ഇസ് എ റൈറ്റ് ഇക്വേഷൻ ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലേ. ഇവിടെ എ വൺ എന്നല്ലേ, അപ്പോൾ അത് ഏത് ഓർഡറാണ്? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. സോ ദാറ്റ് ഇസ് ദ റൈറ്റ് ഇക്വേഷൻ ഫോർ ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ദെൻ വെൻ ദ റേറ്റ് ഓഫ് ഡിആക്ടിവേഷൻ ഓഫ് എ ഇസ് ഗ്രേറ്റർ ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ദ റിയാക്ഷൻ ബിക്കം ഫസ്റ്റ് ഓർഡർ. എന്ന് പറയുന്നത് ദ റേറ്റ് ഓഫ് ഡിആക്ടിവേഷൻ ഓഫ് എ സ്റ്റാർ ഇസ് ഗ്രേറ്റർ ദാൻ ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് ദ റിയാക്ഷൻ ബിക്കം ഫസ്റ്റ് ഓർഡർ. എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടീഷൻ അപ്ലൈ ചെയ്തില്ലേ, ആ കണ്ടീഷൻ അപ്ലൈ ചെയ്തതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ലിമിറ്റിംഗ് കേസ് എന്ന് പറയുന്നത് ഇഫ് കെ ഇൻവേഴ്സ് എ ഇസ് ടു സ്മോളർ ദാൻ കെ ടു. ഓക്കെ, കെ ഇൻവേഴ്സ് ഇസ് ടു സ്മോളർ ദാൻ കെ ടു ആണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ? ഇതിൽ ഏതിനെയാണ് നമുക്ക് നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കുക?
That means when A is very low anengil namukku endu cheyan pattum nammle ivada value ine k inverse a ennalane nammal avada neglect edu k2 k1 into a square by k2 ennu vannu rate is equal to k1 into k2 inge poi into a square ivada nerthe a poyadine pagaram a cancel edu poyadine varu ivada aaru poi k2 ennu poi that means rate is equal to k1 into a square ennu vannu appo ee or equation nokke namukku endu manasilakkan pattum. This is the right equation for the second order reaction. Okay, ini edu mathramano ini edu condition lana namukku parayan pattum nerthu parnathu pole anengil when the rate of formation of product adalle idu k inverse sorry k2 ennu arayunnathu. Okay, when the rate of formation of product nammal nerthu kandile first il kandile reaction ennalla oru equation nammal kandittundavum that is k2 the rate of formation of product is greater than rate of deactivation of A star that is K inverse A ennaanengil then the reaction become second order appo ee oru reaction first order aakam allengil second order aakam at the two limiting cases okay p rendu cases um nammal endu edu apply cheyidu that is all about Lindman theory nan onnum kooda just first mudhal onnu parayam just odichittu onnu parayam nammal endha parannittundayirunne Lindman theory il Lindman theory ennu parayunnathu और यूनिमोलिक्यूल नमुक थियरी ऑफ रिएक्शन रेट्स आदित्य थियरी आनेंद Lindman थियरी एंद पारेंद दिस थियरी वाज यूसिंग फॉर यूनिमोलिक्यूलर रिएक्शन और यूनिमोलिक्यूलर रिएक्शन एंगनियान ओर एक्टिवेशन एनर्जी अलग ओर एक्टिवेटेड इंटरमीडिएट उंडावुन्नत एंगनियान पारेंद Lindman थियरी ओके अनर्थ दिस मेकानिज्म कंसिस्ट ऑफ द थ्री स्टेप वन इज एक्टिवेशन सेकंड वन इज द डीएक्टिवेशन एंड द थर्ड इज द रिएक्शन इन द एक्टिवेशन स्टेप मींस the normal molecule is getting combined together to form an activate molecule means activated molecule now that is A star it is notated with the A star and from this equation we can write the rate equation as rate is equal to k1 into A square then the second step is deactivation it means all the reactant molecules combine together to form an activated molecule but all the activated molecule does not gives the product certain deactivated molecule combined with the other molecule other deactivated molecule to form a deactivated form. That is this method this step is called the deactivation there is a time there exists a time lag between activation and reaction that is the deactivation the here once again I will say that here the activated molecule all the activated molecule do not give the product instead only some of the portion of the activated molecule may getting deactivated into A okay then the third step is the reaction step here the activated molecule only the activated molecule is getting changes into product the activated molecule rest of the activated molecule is getting changes into product here the constant is notated as k2 rate is equal to k2 into concentration of A star then we are applying the SSA principle that means according to SSA that means steady state approximation rate of appearance of activated intermediate is the rate of disappearance that means rate of appearance is equal to rate of disappearance here the appearance of A means in which step the intermediate A star is formed and the deactivate means in which step the A star is getting deactivated into other form here this is the step for the deactivation and here this is the step for this is the rate law for rate equation for the reaction okay again we combine that and we are applying to the SSA principle the rate of appearance is equal to rate of disappearance and we are getting an equation here by substituting the value of A star here k2 into A star and this equation is very important by studying this equation and applying limiting conditions to this equation you will get the two condition in such a way that at the first condition the equation changes into first order and the second condition the equation changes for the second order the first limiting condition is that when the deactivation the deactivation is too much higher than that of the activation then the here it is given when the deactivation of A star is too much higher than that for the product then the reaction become first order maybe we can ignore the one of the term then next
condition is, and if K inverse A is too much lower than K2, then we can neglect the K inverse A. Therefore, we will get in another equation which shows the second order reaction. Okay, that's all for today. I think it is very clear for you. If you have any doubt, you can ask me. Okay.